Hey guys, welcome back to my channel. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മരപ്പെട്ടിയെ പിടിച്ചിട്ടുണ്ട്. പിടിച്ചതല്ല, തന്നെ അത് ട്രാപ്പ് ആയതാണ്. അപ്പോൾ അതിന് ഒരു കൂട് സെറ്റ് ചെയ്ത് അവർ വെച്ചത് അങ്ങനെ അതിനെ ട്രാപ്പ് ചെയ്താണ്. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളിങ്ങനെ അതിനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും ഇതുപോലെ വീടിൻ്റെ മേളിൽ മച്ചിലൊക്കെ ഈ സാധനം കയറി ഇരിക്കാറുണ്ട് മരപ്പെട്ടി. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അത് മനുഷ്യന് ഹാംഫുൾ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ളൊരു ജീവിയൊന്നും അല്ല. ചില സാഹചര്യത്തിൽ അതിനെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് അഗ്രസീവ് ആണെങ്കിൽ ഇരിക്കും. അല്ലാതെ നോർമലി അതൊരു ഷൈ ആയിട്ടുള്ളൊരു ആനിമലാണ്. പൊതുവേ ഉള്ള തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ മരപ്പെട്ടി എന്ന് പറയുന്ന ഒരു ക്രൂരത ഉള്ളൊരു മൃഗമാണ്, അല്ലെങ്കിൽ മനുഷ്യനെ ഉപദ്രവിക്കും, അല്ലെ നമ്മുടെ പെറ്റ്സിനെയൊക്കെ ഉപദ്രവിക്കും. പക്ഷേ അങ്ങനെയല്ല, വളരെ റെയർ ആയിട്ടുള്ള കേസസാണ്. ചില സിറ്റുവേഷനിൽ മാത്രമേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. ഇപ്പോൾ ഗൈസ് നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മരപ്പെട്ടി എന്ന് പറയുന്ന ഒരു ജീവി അല്ലെങ്കിൽ ഒരു ആനിമൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിൽ, ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 2 പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ മനഃപൂർവ്വം ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ കൊല്ലുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമുക്കെതിരെ കേസെടുക്കാവുന്നതാണ്. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസാണ്, കാരണം പലരും ഇതുപോലെ ചെയ്യുന്നുണ്ട് മരപ്പെട്ടിയെ പിടിച്ചിട്ട്. അത് നമുക്കൊരു ശല്യമായി മാറുമ്പോൾ നമ്മൾ സാധാരണ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ട്രാപ്പ് വെക്കുക, മരപ്പെട്ടിയെ പിടിക്കുന്ന കേജൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടി അങ്ങനെ കേജൊക്കെ വെച്ച് അതിനെ ട്രാപ്പ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ആൾക്കാരധികം താമസിക്കാത്ത, പക്ഷേ അതിന് സ്വയം സർവൈവ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാനിങ്ങനെ ചെയ്തു. അപ്പോൾ എൻ്റെ ഹെൽപ്പിന് വേണ്ടി നമ്മുടെ ആലപ്പുഴയിൽ തന്നെയുള്ള ആനിമൽ പ്രൊട്ടക്ഷൻ ഇതിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഹെൽപ്പോടുകൂടി നമ്മൾ അതിനെ കഴിഞ്ഞ ദിവസം ഒരു സേഫായിട്ടുള്ള സ്ഥലത്ത് പോയി റിലീസ് ചെയ്തു. അപ്പോൾ എന്താണ് ഞാൻ പറയുന്നത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ഇത് വളരെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയാണ്, പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷേ അല്ല, എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അതുമായിട്ട് ഇടപെട്ടപ്പോൾ മനസ്സിലായി അത്ര ക്രൂരല്ല. അതുപോലെ ബേസിക്കലി അതൊരു ഷൈ ആയിട്ടുള്ള ആനിമലാണ്, അപ്പോൾ അതിൽ ഉപദ്രവമൊന്നുമില്ല. പക്ഷേ നമ്മുടെ സ്വന്തം വീടിൻ്റെ മച്ചിൽ കയറി ചിലപ്പോൾ ഇത് വിസർജിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾ ഈ മേഖലയിൽ ആനിമൽ പ്രൊട്ടക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും വിളിക്കുക. ഒരുപാട് പേര് പല ജില്ലകളിൽ ഇതുപോലെ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും സ്വയം ഇതിനെ റിലീസ് ചെയ്യുന്നതിനൊന്നും വിഷയമൊന്നുമില്ല. പക്ഷേ അതിനെ റിലീസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യണം. അതിന് ഭക്ഷണം കിട്ടുന്ന അല്ലെങ്കിൽ അതിന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടെത്തി അവിടെ കൊണ്ട് റിലീസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ ഇതുപോലെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്ഥലമുണ്ട്, സ്ഥിരം അവിടെയാണ് അതിനെ റിലീസ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം അതിൻ്റെ റിലീസ് ചെയ്യാൻ പോയ ചെറിയ വിഷ്വൽസൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മുടെ മരപ്പെട്ടിയെ നമ്മൾ സേഫായിട്ട് ഇതുപോലെ ആനിമൽ പ്രൊട്ടക്ഷൻ അതുപോലെ ആനിമൽ റെസ്ക്യൂ ചെയ്യുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാനാണ് പോകുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ആലോചിച്ചിട്ട് സ്വന്തമായിട്ട് കൊണ്ട് കളയാനായിട്ടോ ഒരു അതിനെ റിലീസ് ചെയ്യാനായിട്ടോ ആലോചിച്ചിട്ട് സ്ഥലം കിട്ടുന്നില്ല. അപ്പോൾ അവർക്കാകുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. എന്തായാലും നമ്മൾ അവരുടെ അടുത്തോട്ട് പോവുകയാണ്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ ഫോർമാലിറ്റീസൊക്കെ വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ മരപ്പെട്ടി നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ ഉണ്ട്. ഒരു ചാക്കൊക്കെ വിരിച്ച് സേഫായിട്ട് ഇട്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. ആള് അങ്ങനെ അക്രമവും അറ്റാക്കിംഗ് മൈൻഡ് ഒന്നും ഇല്ല, കൂൾ മൈൻഡാണ്. ഗൈസ്, അപ്പോൾ ഇതിനെ അധികം ആൾതാമസമൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ, സേഫായിട്ടുള്ള ഏരിയയിൽ കൊണ്ട് നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇത് വർക്ക് ചെയ്യുന്ന ഇതുപോലെ ആനിമൽ പ്രൊട്ടക്ഷൻ ഇതിൽ വർക്ക് ചെയ്യുന്ന രണ്ട് സാറന്മാരുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനെ റിലീസ് ചെയ്യുന്ന വിഷ്വലൊക്കെ കാണാം.
ഗൈസ് അങ്ങനെ നമ്മള് സേഫ് ആയിട്ട് നമ്മുടെ മരപ്പട്ടിയെ കൊണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഗൈസ്, അപ്പോ പല സ്ഥലങ്ങളിൽ മരപ്പട്ടിയെ കൊന്നിട്ട് കറിവെച്ചൊക്കെ തിന്നുന്ന പല സംഭവങ്ങളെയും കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് എക്കോസിസ്റ്റത്തിൽ വേണ്ട ഒരു സംഭവമാണ്. വളരെ എക്സ്റ്റിൻ്റ് ആയിട്ടുള്ളൊരു മൃഗമൊന്നുമല്ല, വംശനാശം സംഭവിച്ചിട്ടുള്ള മൃഗമൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും അതിന് അതിൻ്റെ എണ്ണങ്ങൾ പോപ്പുലേഷൻ കുറയുന്നുണ്ട്. കാരണം ഇതുപോലെ ആൾക്കാർ ഹണ്ട് ചെയ്ത് അതിനെ തിന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിന്നാനായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ പ്രകൃതിയിലുണ്ട്. അപ്പം ഇപ്പോൾ കോഴിയാണെങ്കിലും ആടാണെങ്കിലും അങ്ങനെ പല സാധനങ്ങൾ നമുക്ക് കഴിക്കാനുണ്ട്. അത് ഈ വൈൽഡ് ലൈഫിൽ പെട്ട ഒരു സാധനത്തിന് നമ്മൾ കഴിക്കുക എന്ന് പറയുന്നത് പ്രകൃതിക്ക് നിരക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇന്നൊരു വീഡിയോ, ഇങ്ങനൊരു ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോ ചെയ്തത്. സോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. കാരണം അറിയാത്തവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ചിലവൊക്കെ വരുമായിരിക്കും. നമ്മൾ സ്വയം ചിലപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന് ഹെൽപ്പ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്ര അറ്റാക്ക് ചെയ്യുന്നൊരു മൃഗമൊന്നുമല്ല ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ ഇതുപോലെയുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്വയം ഇതുപോലെ പ്രോപ്പറായിട്ട് കൊണ്ട് റിലീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത വീഡിയോസൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, അതുകൊണ്ട് വീട്ടിലിരുന്നുള്ള പരിപാടിയൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടിൽ ദെൻ, ബൈ. ഗൈസ്, മരപ്പട്ടിയെ പൊതുവെ വിളിക്കുന്നത് ഏഷ്യൻ പാംസിവെറ്റ് എന്നാണ്. അതാണ് അതിൻ്റെ ഇംഗ്ലീഷിലെ പേര്.